ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കതിൻ്റെ ഉള്ളിൽ ഒരു തെർമോക്കോളിൻ്റെ ഒരു കവറ് കിട്ടാറില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് ഒരു സ്കെയിലിൻ്റെയൊക്കെ അത്ര നീളത്തിനുള്ളൊരു പീസാണ് എടുത്തിട്ടുള്ളത് ഏകദേശം വെച്ചാണ് എടുത്തിട്ടുള്ളത് അളവൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അത് ഒന്നുകൂടെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഇതിന്ന് ഒരു പീസ് എടുത്തിട്ട് നടുക മടക്കി കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടെ മടക്കി കൊടുത്തിട്ട് ആ കോൺ ഭാഗത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറിയ ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത്ര പരിപാടിയുള്ളൂ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കട്ടാവാത്ത ഭാഗം ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഫ്ലവറിൻ്റെ നടുക്കിൽ നമുക്ക് ഒരു യെല്ലോ കളറുള്ള ഒരിത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിനിങ്ങനെ സൈഡ് ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് എടുത്താൽ മതി ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയൊരു കമ്പിയുടെ കഷ്ണമാണ് അപ്പോൾ ഒരു അലുമിനിയം കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെട്ടി വെച്ച ഈ ക്രീം പേപ്പറിൻ്റെ പീസ് ഇതിലോട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി ഇത്ര പരിപാടിയുള്ളൂ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത് ഇത് മുഴുവനായിട്ട് ഞാനൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഫ്ലവർ ഉണ്ടായിരുന്നില്ല അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഈ അലുമിനിയം വരൻ്റെ ഒരറ്റ ഭാഗത്ത് നിന്ന് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു ഫ്ലവറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് കൊണ്ടൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫ്ലവർ നല്ല രീതിയിൽ ഒന്നിങ്ങനെ ഒട്ടി നിന്നോളും അതിനുശേഷം നമുക്ക് ക്രീം ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റെം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലവറിൻ്റെ തൊട്ട താഴെയായിട്ട് കുറച്ചൊരു കട്ടിയിലൊന്ന് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലവറെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇലകളാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇലകൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എടുക്കുന്ന പേപ്പർ വാഴയിലല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ലീഫ് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലീഫ് ഒന്നിങ്ങനെ വെട്ടിയിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഇടയിലൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലുള്ള ലീഫായിട്ട് വരും ഇതുപോലെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിൽ വെട്ടിയെടുത്താൽ മതി ഇങ്ങനെ തന്നെ എടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതാ ഇതുപോലെയുള്ള ലീഫാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വെട്ടി വെച്ച ഈ ഇലയുടെ അടിയിൽ ഒരു നൂൽക്കമ്പി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്റ്റെമ്മിനും അതിലോട്ടും ഇങ്ങനെ ചേർന്നാണ് ഞാൻ നൂൽക്കമ്പി കൊടുക്കുന്നത് അപ്പം കുറച്ച് ഗ്ലൂ ഗണ്ണ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നാലേ ഒട്ടി നിൽക്കുള്ളൂ അപ്പം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു നൂൽക്കമ്പി അതിലോട്ട് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം ആ ഇലയുടെ സ്റ്റെമ്മിനെ ഞാൻ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കമ്പി വെച്ച് നമ്മളൊരു ലീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കമ്പി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനെ അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ അങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാനിതിനങ്ങനെ ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ ചെടികളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ചെടിയിൽ ഒരു മൂന്ന് ഫ്ലവർ മൂന്ന് ലീഫുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ വേസ്റ്റാക്കി കളയണം ഓരോ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും നമ്മൾ മനസ്സിൽ വരുന്ന ഓരോ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഫ്ലവറുകളും പിന്നെ ബോട്ടിൽ ആർട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഇതിങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയതാണ് ഇങ്ങനെ ഒരു പൂവ് ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ അതിനൊരു ഭംഗി ഒക്കെ തോന്നി അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഞാൻ വീഡിയോക്ക് അങ്ങനെ സൗണ്ടൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല മ്യൂസിക് കൊടുക്കലായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചു അതിങ്ങനെ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് വിശദീകരിച്ച്
പറഞ്ഞു തന്ന ഉടനെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോക്ക് സൗണ്ട് കൊടുത്തത്. ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്രീൻ കളറ് അപ്ലൈ ചെയ്തെടുക്കാം ലീഫിലൊക്കെ. അപ്പോഴതിന് നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു കളറും കിട്ടുള്ളൂ. അപ്പം എല്ലാ ലീഫിലും നമുക്ക് മുഴുവനായിട്ട് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്തെടുക്കാം. ഇത്രയും ചെയ്തിട്ട് ഈ വീഡിയോ നിർത്താനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്കിത് തോന്നി ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ വേസിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ ചെറിയൊരു ഫ്ലവർ വേസ് പെയിൻറ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കടലാസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുകയും ചെയ്യാം, കാണാനൊരു ലുക്ക് ഉണ്ടാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് അതിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണേ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.